ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന കാര്യത്തിന് ഒരു സ്ഥിരീകരണമായി. ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രമോ ഏഷ്യാനെറ്റിൽ വന്നതിൽ ജാസ്മിൻ ജാഫറിന്റെ ഫാദറും മദറും വരുന്നത് കാണിച്ചു. അത് രാവിലെ എല്ലാവരും ചൂളമടിച്ച് ഇറങ്ങി നടക്കുമെന്ന പാട്ടിന് ചുവടുവെച്ച് ഡാൻസ് ചെയ്യുമ്പോഴാണ് മെയിൻ ഡോർ തുറന്ന് ജാസ്മിന്റെ ഫാദർ ജാഫറും ജാസ്മിന്റെ മദറും കയറി വരുന്നത്. അവരെ കണ്ട സന്തോഷത്തിൽ വല്ലാത്തൊരു ഭാവഭേദത്തോടെ ജാസ്മിൻ ഓടിച്ചെന്ന് വാപ്പയെ കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് വാപ്പ ഒരു മാലയെടുത്ത് തിരിച്ചു വരുന്നത് വരെ ഇത് കഴുത്തിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ജാസ്മിന് കൊടുക്കുന്നു. പിന്നീട് റൂമിൽ വെച്ച് ആ കഴുത്തിൽ കിടക്കുന്ന മാല ഇങ്ങ് ഊരിത്ത എന്ന് പറഞ്ഞ് ഗബ്രി കൊടുത്തു എന്ന് പറയപ്പെടുന്ന മാല ജാസ്മിനോട് ചോദിക്കുന്നു. ജാസ്മിൻ കരയുന്നുണ്ടെങ്കിലും ജാഫ്രിക്ക അത് വാങ്ങി കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്നത് കാണാം. പിന്നെ കട്ടിലിന്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ഗബ്രിയുടെ ഫോട്ടോ നോക്കി ഇതും ഞാൻ എടുക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഇപ്പോൾ ജാസ്മിന് വളരെ വിഷമം തോന്നുന്ന ചില കാര്യങ്ങളാണ് നടന്നതെങ്കിലും പിന്നീട് ആ വാപ്പ ചെയ്ത കാര്യങ്ങൾ ശരിയായിരുന്നു എന്ന് ജാസ്മിന് ഉറപ്പായും സമ്മതിക്കേണ്ടി വരും. ഒരു വാപ്പയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്ത കാര്യങ്ങൾ സ്വന്തം മകളുടെ കാര്യത്തിൽ ഏതൊരു അച്ഛനും ചെയ്തേക്കാവുന്നത് മാത്രമാണ്. പുറത്തിറങ്ങിയ ഗബ്രിയുടെ ഇന്റർവ്യൂകളിൽ ഗബ്രി പറഞ്ഞ വിചിത്രമായ തിയറികൾ കേട്ട ഏതൊരു വ്യക്തിക്കും ആ വാപ്പ ചെയ്തതിനെതിരെ ഒന്നും പറയാൻ സാധ്യതയില്ല. ഗബ്രിയുടെ ഇന്റർവ്യൂകളിൽ പറഞ്ഞ കാര്യങ്ങളും ഗബ്രിയുടെ ആറ്റിറ്റ്യൂഡും അറിയാവുന്ന ഏതൊരു വ്യക്തിയും ആ വാപ്പ ചെയ്തതിനെ അംഗീകരിക്കും എന്നുറപ്പാണ്.